ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ള തക്കാളി കറിയാണ് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായു ശേഷം ഇതിലേക്ക് കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ആറല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം അതുവരെ വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഇനി ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർക്കാം ഒറ്റ ഒരു സവാള മതിയാവും തക്കാളിയാണ് കൂടുതലായിട്ട് ചേർക്കേണ്ടത് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ കറിയിലേക്ക് വെളുത്തുള്ളി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ അതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നല്ല ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ വെളുത്തുള്ളി ചേർത്താൽ നല്ലതാണ് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ അല്ലി ചേർത്താലും മതി നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല കരുവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം സവാള ഒരുപാടങ്ങ് മൂക്കണ്ട നന്നായിട്ട് ഒന്ന് വാടിക്കിട്ടേ മതി അപ്പം നമ്മുടെ സവാള ഇവിടെ വഴറ്റിയെടുത്തു ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഈ ഒരു സ്പൂണിലാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് ഏരുവെള്ള മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് ഒന്നെങ്കിൽ ചതച്ച് ചേർക്കാം അല്ലെങ്കിൽ പൊടിച്ചതായാലും കുഴപ്പമില്ല ഇത്രയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം ഇലികളുടെ എല്ലാം പച്ചമണം കിട്ടണം അതുവരെ നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം കുരുമുളക് നമുക്കൊന്നെങ്കിൽ പൊടിച്ച് ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചതച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ നോക്കി ചേർത്താൽ മതി എരിവ് എരുവെത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം പിന്നെ തക്കാളി കുറച്ചധികം നമ്മൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പൊടികളൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത് മൂന്ന് വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർക്കാം ഒരു സവാളയ്ക്ക് മൂന്ന് തക്കാളി എന്ന കണക്കിൽ വേണം ചേർക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിക്കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയി കിട്ടും ആ ഒരു പരമാവുന്നവരെ ഇത് വഴറ്റിയെടുക്കാം അത് അടച്ചു വയ്ക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഒരു മൂന്നാല് മിനിറ്റ് വെച്ചാൽ തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയിൽ നിന്നുള്ള വെള്ളം മുഴുവനും ഇറങ്ങി തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് പതുക്കി ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി അപ്പോൾ തക്കാളിയിൽ നിന്നും കുറച്ചും കൂടി ആ ജ്യൂസൊക്കെ ഒന്ന് വിട്ട് വരും നന്നായിട്ട് ഉടച്ച് കൊടുക്കുക ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത് അപ്പം നമുക്ക് കുറച്ചും കൂടി ചാർ വേണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒരുപാടൊന്നും ചേർക്കണ നമുക്ക് കറി എത്ര അളവിലാണോ വേണ്ട അതിനനുസരിച്ച് വെള്ളം ചേർക്കാം ഇനി അഥവാ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാടങ്ങ് വെള്ളം കൂടിപ്പോയാൽ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു അര ടീസ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്താലും മതി അപ്പോൾ നല്ല കുറുകി കിട്ടും ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് നമുക്ക് എത്ര ചാറാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി ഇപ്പം നമ്മൾ ചൂടുവെള്ളം ചേർത്താൽ കാരണം പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അവസാനമായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഒന്നെങ്കിൽ പൊടിച്ചത് ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചതച്ച് ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ പൊടിയില്ലാത്ത കാരണമാണ് ജീരകം ചതച്ചു ചേർത്തിരിക്കുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് മല്ലിയേ ഇഷ്ടമാണെങ്കിൽ അവസാനമായിട്ട് കുറച്ച് മല്ലിയും കൂടി ചേർക്കാം ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇത്രയുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കറിയാണ് ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ചപ്പാത്തി പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബാനും മറക്കരുത് താങ്ക് യു